ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു പ്രഭാതം സുഹൃത്തെ നിനക്ക് പ്രത്യേകമായിട്ട് നേരുന്നു. ഈശോ തന്നെ വിശ്വസിക്കുന്നവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പ്രതീക്ഷയുടെ പല വാക്കുകളിലും നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തിലേക്ക് വരുമ്പോൾ സുവിശേഷ ഭാഗ്യങ്ങളാണ്, 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ പലതരത്തിലുള്ള ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതിൽ ഒരു സൗഭാഗ്യം നമുക്കിന്ന് ധ്യാനത്തിനായിട്ട് എടുക്കാം. 5-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം അതിപ്രകാരമാണ് പറയുക: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സുഹൃത്തെ, നിന്റെ കർത്താവ് നിന്നോട് ഇന്ന് പറയുകയാണ്, നിനക്ക് ഹൃദയത്തിൽ ശുദ്ധിയുണ്ടെങ്കിൽ, നീ പരിശുദ്ധനാണെങ്കിൽ പരിശുദ്ധയാണെങ്കിൽ നീ തീർച്ചയായിട്ടും ദൈവത്തെ കാണും. ദൈവം നൽകുന്ന ആ വാഗ്ദാനത്തിൻ്റെ ആഴമൊന്ന് നോക്കിക്കേ. നീ നിന്നെ തന്നെ ഒന്ന് നന്നായിട്ട് ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദൈവത്തെ കാണുവാനുള്ള എല്ലാ സാധ്യതയും ദൈവം ഒരുക്കി വച്ചിരിക്കുക. ഹൃദയത്തിൽ ശുദ്ധതയുണ്ടായിരിക്കുക, ലാളിത്യത്തോടുകൂടി കപടതയില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുക. അങ്ങനെയാണെങ്കിൽ നീ തീർച്ചയായിട്ടും ദൈവത്തെ കാണും. ഈ പ്രഭാതത്തിൽ ഒന്ന് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. എത്രത്തോളം ലാളിത്യത്തോടുകൂടി കാപട്യമില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് സുഹൃത്തെ നിനക്ക് സാധിക്കുന്നുണ്ട്. നീ നിൻ്റെ ഉള്ളിൽ പരിശുദ്ധി പാലിച്ചാൽ, നീ നിൻ്റെ ഉള്ളിൽ ലാളിത്യം സ്വീകരിച്ചാൽ ദൈവം എപ്പോഴും നിനക്ക് സമീപസ്ഥനായിരിക്കും. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ സാമീപ്യം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ മേഖലകളിൽ നിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുവാനായിട്ട്, നിൻ്റെ പോലെ ആയിത്തീരുവാനായിട്ട്, ഹൃദയം എപ്പോഴും നിനക്ക് ചേർന്ന രീതിയിൽ ഒരുക്കിക്കൊണ്ട് വരുവാനായിട്ട്, ഹൃദയത്തിൽ ലാളിത്യം സൂക്ഷിക്കുവാനായിട്ട്, കാപട്യം ഒട്ടും ഏശാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സഹായിക്കണമേയെന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലെ തിന്മകളിൽ നിന്ന് ഈ വ്യക്തിക്ക് സംരക്ഷണം നൽകണമേ. ഹൃദയത്തെ മാലിന്യമാക്കുന്നതൊന്നും ഇന്നേ ദിവസം ഈ വ്യക്തിയുടെ ജീവിതത്തിലെ കടന്നു വരാതിരിക്കട്ടെ എന്ന് ഈശോ നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവനുവിൻ്റെ സർവസ്വവും മുൻപിലാണ്.